നമസ്കാരം, നവമിയുടെ ന്യൂസ് കാറ്റ്സിലേക്ക് സ്വാഗതം. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടിനും. അറബിക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ടൌട്ടെ ചുഴലിക്കാറ്റായി രൂപപ്പെട്ടു. കാറ്റ് കണ്ണൂർ ജില്ലയിൽ നിന്ന് 290 കിലോമീറ്റർ അകലെയാണ്. ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിന്റെ എല്ലാ മേഖലകളിലും വരും മണിക്കൂറുകളിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. മഴ ശക്തമായാൽ ദുരന്ത സാധ്യത മേഖലയിലുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റും. ഇടുക്കി മുല്ലപ്പെരിയ ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കലക്ടർ വ്യക്തമാക്കി. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ പല സ്ഥലത്തും മഴയും ശക്തമായ കടൽക്ഷോഭവും തുടരുന്നു. തീരപ്രദേശത്തെ ഒട്ടേറെ വീടുകൾ തകരുകയും വെള്ളത്തിലാവുകയും ചെയ്തു. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയും കാറ്റും ഞായറാഴ്ചയും തുടരും. കേരളത്തിൽ കാലവർഷം മെയ് 31 എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഒരു ദിവസം മുൻപ് കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് വെള്ളിയാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിശദീകരണം നൽകിയത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ചെല്ലാനത്ത് കടൽക്ഷോഭം രൂക്ഷം. ചെല്ലാനം കണ്ണമാലി പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. ഇന്ന് വീണ്ടും കടൽ കയറുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് കാപ്സ്യൂളിന് ചെറിയ പ്രശാന്ത സുന്ദരമായ പ്രകൃതിയുടെ മടിത്തട്ടിലാകട്ടെ ആരോഗ്യത്തിന്റെ പുത്തനുണർവ്. കേശവതീരം ആയുർവേദ ആശുപത്രി, 7 പയ്യന്നൂർ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. സ്വച്ഛമായ ഗ്രാമീണാന്തരീക്ഷത്തിൽ സുസജ്ജമായ ചികിത്സാ മുറികൾ. വിപുലമായ പഞ്ചകർമ്മ ചികിത്സാ വിഭാഗം. നട്ടല്, സന്ധിവേദന, തരിപ്പ്, കാൽമുട്ടുവേദന എന്നിവയ്ക്ക് പ്രത്യേക വിഭാഗം. കേശവതീരം ആയുർവേദ ആശുപത്രി, 7 പയ്യന്നൂർ. എറണാകുളം മട്ടാഞ്ചേരിയിൽ ഓട്ടിസം ബാധിച്ച കുട്ടിയെ മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. ഫോർട്ട് കൊച്ചി പോലീസാണ് പിതാവ് സുധീറിനെ അറസ്റ്റ് ചെയ്തത്. പിതാവ് സുധീർ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കുട്ടിയുടെ മാതാവ് തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൌമ്യ സന്തോഷിന്റെ മൃതദേഹം ഇന്ന് ഡൽഹിയിലെത്തും. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് ഉച്ചകഴിഞ്ഞുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം കൊച്ചിയിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്തിൽ സൌമ്യയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. രാജ്യത്തെ കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം വീണ്ടും 400,000 കടന്നു. 4,092 പേർ കോവിഡ് മൂലം മരിച്ചു. അതേസമയം രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഡിസംബറോടെ വാക്സിനേറ്റ് ചെയ്യാനാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വാക്സിൻ പ്രതിസന്ധിക്ക് ഈ മാസത്തോടെ പരിഹാരമാകും. കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 4 ജില്ലകളിൽ തിങ്കളാഴ്ച മുതൽ ഏർപ്പെടുത്തുന്ന ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ മാർഗരേഖ ഇന്ന് പുറത്തിറങ്ങും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് കർശന നിയന്ത്രണം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം 5 ദിവസവും തുടരുന്നു. ഗാസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിലും വെടിവെപ്പിലും കുട്ടികളും സ്ത്രീകളുമടക്കം 11 പലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു. 31 കുട്ടികൾ ഉൾപ്പെടെ 126 പലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മരിച്ചെന്നാണ് റിപ്പോർട്ട്. വീട് എന്റെ വലിയൊരു സ്വപ്നമാണ്. ആ വീടിന് കരുത്തേകി, സുതാര്യമായ രീതിയിൽ ലോൺ നൽകി എന്നോട് സഹകരിച്ച ആ സുഹൃത്ത്, അകത്തളങ്ങൾക്ക് പ്രൗഢിയേകാൻ ലോകോത്തര ഗുണമേന്മയുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി നൽകി ആ സുഹൃത്ത്, മോടി കൂട്ടാനും ഭദ്രതയ്ക്കും ഹാർഡ്വെയർസും പെയിന്റും നൽകി വീണ്ടും ആ സുഹൃത്ത് എന്നോട് സഹകരിച്ചു. കാണുന്നില്ലേ, ഇത്രയും കാലം സഹകരിച്ച ആ കരുത്തനായ സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നാടിന്റെ കരുത്ത്, നാട്ടുകാരുടെ സുഹൃത്ത്, ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്. ലോൺ ഉപയോഗിച്ചും അല്ലാതെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ്, ഹോം അപ്ലയൻസസ് ഷോറൂം, പിലാത്തറ,